ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ടുള്ള ബോട്ടിൽ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിലിൻ്റെ നാല് സൈഡും ഒരേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു സൈഡിൻ്റെ അതേ സെയിം വലിപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലത്തെ ഒരു ആർച്ച് പോലത്തെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലെ പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഉള്ളിലെ പീസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അതിനകമൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കണം. കണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മൂന്ന് പീസും കൂടെ ഞാൻ വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പീസൊക്കെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ കട്ട് ചെയ്ത പീസൊക്കെ കാർഡ്ബോർഡിൻ്റെ പീസ് എല്ലാം ഒരേ വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിലിൻ്റെ എല്ലാ സൈഡും ഒരേ വലിപ്പമാണ്, അതുപോലെ തന്നെ ഒരേ ഷേപ്പിലുമാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ പീസും ഒരേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബോട്ടിലിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോളിൻ്റെ പശയല്ല എടുത്തിരിക്കുന്നത്, ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുത്താൽ അത് ഒട്ടി പിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഫെവി ബോണ്ടാകുമ്പം പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. കണ്ട ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. നാല് സൈഡും ഞാൻ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലത്തെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ചുരുട്ടി ഒന്ന് എടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ബോട്ടിൻ്റെ നാല് സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിന് പകരം നോർമൽ പേപ്പർ, ഇതുപോലെ കട്ടി കുറഞ്ഞ പേപ്പർ ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ചരടൊക്കെ ഉണ്ടെങ്കിൽ അതും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനത് ഇതുപോലെ ബോട്ടിലിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇത് ഞാൻ ഫെവിബോണ്ടിൻ്റെ പശ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേ രീതിയിൽ തന്നെ ബോട്ടിലിൻ്റെ നാല് സൈഡും ഒന്ന് ഒട്ടിച്ചു എടുക്കുക. അതുപോലെ തന്നെ ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നാല് സൈഡിലും താഴ്ഭാഗത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വലിപ്പമില്ലാത്ത ഇതുപോലത്തെ ചെറിയ കല്ലെടുത്തിട്ട് അത് ഇതുപോലെ ബോട്ടിൻ്റെ മുകൾ ഭാഗത്ത് നാല് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. കല്ലെടുക്കുമ്പം ഏകദേശം ഒരേ വലിപ്പത്തിൽ തോന്നിക്കുന്ന രീതിയിലുള്ള കല്ലുകളൊക്കെ എടുക്കുക കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഏകദേശം ഒരേ ഒരു വലിപ്പത്തിലിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അല്ലെങ്കിൽ തീരെ ചെറുതും വലുതും അങ്ങനെയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കല്ലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ കല്ല് ഒട്ടിച്ചത്. അതാകുമ്പോൾ വേഗം തന്നെ ഒട്ടിക്കിട്ടുമല്ലോ. അപ്പം അതിനുശേഷം ഞാൻ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചെറിയ ഡിസൈൻ പോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ചെറിയൊരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ കാർഡ്ബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുക. ഇത് പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാൻ പറ്റില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതുപോലെ തന്നെ നാല് സൈഡിലും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതുപോലെ തന്നെ നാല് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് പെയിൻറ് ചെയ്യുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ബോട്ടിൻ്റെ നെക്ക് ഭാഗത്ത് കൂടി കുറച്ച് കല്ലൊക്കെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ആ ഭാഗം പ്ലെയിൻ ആയിട്ട് കിടന്നപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ ഏറ്റവും മുകളിലും കൂടെ ഫുൾ ഇതുപോലെ കല്ലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നുള്ളത് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ് ചെയ്ത് കളർഫുൾ ആക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ ഭാഗത്തും ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും മാത്രമേ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ബോട്ടിലിൻ്റെ
ഓരോ സൈഡിലും സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ടിരുന്നല്ലോ ആ ഭാഗത്ത് ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ ആ കാർഡ്ബോർഡ് ഒട്ടിച്ച ഭാഗത്തും ബോട്ടിലെ മുകൾ ഭാഗത്തും മാത്രം പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചത് ഒന്ന് ഡ്രൈ ആയ ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഞാനിതുപോലെ ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ബോട്ടിൽ ഫുള്ള് ഞാൻ ഗോൾഡൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാനായിട്ട് ബോട്ടിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം വേറെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല ഇതിനുള്ളിൽ എന്തെങ്കിലും ചെറിയ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും ഞാൻ ഇതിൻ്റെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഗ്ലാസ് പെയിൻ്റ് ആണ് കേട്ടോ ഗ്ലാസ്സിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈപ്പ് പെയിൻ്റ് ആണ് ഈ പെയിൻറ്റ് ചെയ്യാൻ ബ്രഷ് ഒന്നും ആവശ്യമില്ല ഇത് ഇതുപോലത്തെ ഒരു ട്യൂബ് പോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ് കിട്ടുക ഇതുപോലത്തെ കുറേ കളറുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ബ്ലൂ കളർ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ബോട്ടിൻ്റെ മറ്റുള്ള സൈഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ ബോട്ടിൽ ചെരിച്ച് വയ്ക്കുമ്പോൾ ഒരു സൈഡിലേക്ക് അതിങ്ങനെ ആ പെയിൻ്റ് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ തോന്നും കാരണം ഇത് ഭയങ്കര ഇച്ചിരി വെള്ളം പോലിരിക്കുന്ന പെയിൻ്റ് ആണ് കേട്ടോ ഗ്ലാസ് പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ആക്രിലിക് പെയിൻ്റ് പോലൊക്കെ അത്രയ്ക്ക് കട്ടിയില്ല അപ്പം ഞാനങ്ങനെ ബോട്ടിൻ്റെ എല്ലാ സൈഡും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ബോട്ടിലിൻ്റെ രണ്ട് സൈഡ് ഞാൻ ബ്ലൂവും രണ്ട് സൈഡ് പിങ്കും ആണ് കൊടുത്തത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ.